എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രാവശ്യം ഞാൻ ആയുർവേദ കർക്കിടക ചികിത്സ അതിനായിട്ട് പോയത് ആങ്കർ ആയുർവേദ എന്ന് പറയുന്ന മരപ്പാലത്തുള്ള ആങ്കർ ഫിറ്റ്നസ് ആങ്കർ ഫിസിയോതെറാപ്പി ആൻഡ് സ്പോർട്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് അതിൻ്റെ സെയിം സ്റ്റോർ ബിൽഡിങ്ങിൽ അപ്പർ ഫോർത്ത് ഫ്ലോറിലുള്ള ഒരു സ്ഥാപനത്തിലാണ്. അവിടെ ഞാൻ പോകാൻ കാരണം അവിടെയുള്ള ഡോക്ടർ ഷാറോനെ എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ്. ഡോക്ടർ ഷാറോൻ്റെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂകൾ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞാനിതിനകത്ത് ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആങ്കറിനെ കുറിച്ചും അവിടെ എനിക്ക് കിട്ടിയ നല്ല അതിൻ്റെ നടുവേദന മാറാൻ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല എക്സസൈസസിൻ്റെ ഒരു ഗൈഡൻസും കിട്ടിയതും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആങ്കർ ആയുർവേദ ഡോക്ടർ ഷാറോൻ നടത്തുന്ന ആങ്കർ ആയുർവേദ അവിടെ ഞാൻ പോകാൻ കാരണം അതെൻ്റെ വീടിന് അടുത്തായതുകൊണ്ടും ഡോക്ടറിനെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു. വളരെ സ്മാർട്ടാണെന്ന് മനസ്സിലാക്കി. റാങ്ക് ഹോൾഡറൊക്കെയാണ്. അതുകൊണ്ടും അവിടെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ റെഗുലറായിട്ട് പോകുന്ന സ്ഥാപനം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് മാറി ട്രാഫിക്കൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറിയതുകൊണ്ട് 5 ദിവസം പോയി വരാനുള്ള പ്രയാസം ഓർത്താണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അവിടെ എനിക്ക് വളരെ തൃപ്തിയായിരുന്നു. ഡോക്ടറിനെയും നല്ല സ്മാർട്ട് ആൻഡ് വെരി ഞാൻ കംഫർട്ടബിൾ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഡോക്ടറും തെറാപ്പിസ്റ്റും ഒക്കെ ആയിരുന്നു. എന്നാലും ഇതടുത്താണല്ലോ പോയി നോക്കാമെന്ന് വെച്ച് നോക്കി എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ അവിടുത്തെ വീഡിയോസൊക്കെ സ്ഥലം സ്ഥാപനം ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അവിടെ അവർക്ക് ഈ ഇത് മാത്രമല്ല, ഈ കർക്കിടക ചികിത്സ പോലെയുള്ളത് മാത്രമല്ല, ആയുർവേദിക് കോസ്മെറ്റോളജി എന്ന് പറഞ്ഞ് അവർ കസ്റ്റമൈസ്ഡ് ആയുർവേദിക് കോസ്മെറ്റിക്സ് ഉണ്ട്. അതിന് പുറമേ സ്കിൻ ടാഗ് റിമൂവൽ, ഹെയർ പാക്ക്, ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ്, ആക്നെ ആൻഡ് ബ്ലാക്ക് സ്പോട്സ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദിക് ഫേഷ്യൽ എന്ന് പല പല സംഭവങ്ങളും അവിടെ ഉണ്ട്. അതിന് പുറമേ അഭ്യംഗ, ബാഷ്പസ്വേദ, ഉദ്വർത്തന, കിഴി, ധാര, ലേപ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതുപോലെ കുറേ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ പലതും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ബുക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഡിസീസസ് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിസീസിൻ്റെ ലിസ്റ്റൊക്കെ അവരുടെ പാംഫ്ലെറ്റിലുണ്ട്. പിന്നെ പോസ്റ്റ് നേസൽ കെയർ, പ്രീ മാരേജ് സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നൊക്കെ വേറെ പല ഇതും പല ഫെസിലിറ്റീസും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. അവിടെ ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങളറിയാം. അതുപോലെ അവരുടെ ഫേസ്ബുക്ക് പേജ്, അവരുടെ മെയിൽ അഡ്രസ്സ്, അവരുടെ വെബ്സൈറ്റ് എല്ലാം, ആങ്കർ ഫിസിയോതെറാപ്പിയുടെ വെബ്സൈറ്റൊക്കെ ഞാൻ ഇതിന് ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യാം. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഞാൻ ഇവിടെ തന്നെ ഫോളോയിങ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ആ ഇതെവിടെയാണെന്ന് പറഞ്ഞാൽ മരപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, പട്ടം മരപ്പാലം. അവിടെ നിന്ന് പട്ടത്തോട്ട് നമ്മൾ ഉത്രാടം ഹോസ്പിറ്റലിൻ്റെ ആ വഴി കയറിപ്പോയാൽ നമുക്ക് പല സ്ഥാപനങ്ങൾ നമുക്കവിടെ അറിയാവുന്നതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പുതിയ പണ്ടത്തെ കവടിയാറുള്ള, ഇപ്പോൾ നമുക്ക് അംബ്രോസിയ ഇല്ല, ഇവിടെ ഈ വഴിയിലാണ് അംബ്രോസിയ. പിന്നെ ദ മില്ലർ എന്ന് പറഞ്ഞ കുറേ ഞാൻ അവിടെ നിന്ന് പോയി പൊടിച്ച ശുദ്ധമായ മില്ലറ്റ് ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മില്ലർ അതൊക്കെ ഉള്ള അതേ റോഡിൽ തന്നെ, അതേ സൈഡിൽ തന്നെയാണ് ഈ ആങ്കർ. ആങ്കർ നമ്മൾ മരപ്പാലത്തിൽ നിന്ന് കയറുമ്പോൾ ഒരു വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് പോകുമ്പോഴാണ് ആങ്കർ ആയുർവേദ ഉള്ളത്. ആങ്കർ ഫിസിയോതെറാപ്പി സെൻറ്റർ ഉള്ളത് അതിൻ്റെ ഫോർത്ത് ഫ്ലോറിലാണ് ആയുർവേദ. ബേസ്മെൻറ്റിൽ നിന്ന് നമുക്ക് ലിഫ്റ്റുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ക്ഷീണമോ പ്രയാസമോ ഉള്ളവരാണെങ്കിൽ ലിഫ്റ്റ് വഴി ആ ഫോർത്ത് ഫ്ലോറിൽ എത്താവുന്നതുമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് പിന്നെ അവർക്ക് ഉള്ള ഒരു ചികിത്സ നമ്മൾ വളരെ അൺകൺവെൻഷണൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്ന, നമ്മളിൽ പലരും വിചാരിക്കുന്ന ലീച്ച് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അവിടെ അതിന് മെഡിക്കൽ ലീച്ചസ് എന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിലുള്ള ലീച്ചസിനെ ഒരു ബോളിൽ വെച്ചിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾക്ക് വാരിക്കോസ് വെയിനൊക്കെ വന്ന് അത് വളരെയധികം കൂടി ഇറിറ്റേഷനായിട്ട് ബ്ലഡ് അവിടെ പൂളി ചെയ്ത് നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
ഈ ബ്ലീച്ച് ചെയ്താൽ ആ ബ്ലഡിനെ ഡ്രോ ചെയ്ത് കളയാം എന്നുള്ളതാണ്. അത് ടെമ്പററി ആയിട്ട് കുറച്ച് കാലത്തേക്ക് ഒരു റിലീഫ് ഉണ്ടാകും എന്നാണ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എനിക്കും മനസ്സിലായത്. അപ്പോൾ ഡോക്ടർ എന്നോടും പല അഡ്വൈസ് പറഞ്ഞു, ഇതുപോലെ ബ്ലീച്ച് തെറാപ്പി എന്നൊന്നുമല്ല, എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സുഖമില്ലായിരുന്നു, എനിക്ക് ഉണ്ടായിരുന്ന കണ്ടീഷനൊക്കെ ഡോക്ടർ മനസ്സിലാക്കുകയും എന്നോട് പല വാർണിങ്സ് ഒക്കെ പറയുകയും ചെയ്തു. അത് അനുസരിച്ച് ഞാനിപ്പോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നല്ല അവർ വളരെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല ഡോക്ടറാണ്. ഡോക്ടർ ലതയും അത് തന്നെയാണ്. ഞാൻ പോയിരുന്ന നേരത്തെ പോയിരുന്ന അവർ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ലേഡിയാണ് ഡോക്ടർ ലത. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്നവരാണ് രണ്ടുപേരും. ധാരാളം വായിച്ച് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് ഷാരോൺ. അലോപ്പതിയെക്കുറിച്ചും ആയുർവേദയെക്കുറിച്ചും എല്ലാം കൂടുതൽ കൂടുതൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാരോൺ. ഈ കോസ്മെറ്റോളജി മാത്രമല്ല, വേറെ പല പല കാര്യങ്ങൾ, ഈ പോയിസൺ ചികിത്സ, ഇങ്ങനെ പലതും പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ടെന്ന് എന്നോട് അവിടുത്തെ തെറാപ്പിസ്റ്റ് പറഞ്ഞു. ആയുർവേദ കോളേജിൽ നിന്ന്, ഇവിടെ ആ പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, ആയുർവേദ കോളേജിൽ ആ ആയുർവേദ ഫീൽഡിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറും ആയിരുന്നു ഡോക്ടർ ഷാരോൺ. നിങ്ങൾ ഞാൻ പണ്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടാൽ മനസ്സിലാകും, അവർ വളരെ മിടുക്കിയായ ഒരു ചെറുപ്പക്കാരിയാണ് അവർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു ഷോർട്ടായിട്ടുള്ള അവിടുത്തെ സൗകര്യങ്ങൾ കാണാം. ആങ്കർ ആയുർവേദ ഈ സ്ഥാപനത്തിൻ്റെ നാലാമത്തെ നിലയിലാണ്. ഇതിനോട് അഫിലിയേറ്റ് ചെയ്താണ് ഉള്ളത് ആങ്കർ ഫിസിയോതെറാപ്പി ആൻഡ് സ്പോർട്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ. ഈ സ്ഥലത്ത് പല സൗകര്യങ്ങളുമുണ്ട്, പലതരത്തിലുള്ള ചികിത്സകളും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ആണ് ഞാൻ ചികിത്സയ്ക്ക് പോയത്, എനിക്കവിടെ എക്സസൈസും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയത്. സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും ഒക്കെ, സെക്കൻഡ് ഫ്ലോറിൽ യോഗ, സൂംബ എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ട്, സസ്പെൻഷൻ തെറാപ്പി, കാർഡിയോ റീഹാബിലിറ്റേഷൻ എന്നൊക്കെ തേർഡ് ഫ്ലോറിൽ ഫോർത്ത് ഫ്ലോറിലൊക്കെ ഉള്ളത് കാണാമല്ലോ. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള റിസപ്ഷൻ ഏരിയ. ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള റിസപ്ഷനിൽ കയറാതെ തന്നെ അതിൻ്റെ പുറത്ത് ഒരു ലിഫ്റ്റ് ഉണ്ട്, ബേസ്മെൻറ്റിലല്ലാതെ. ആ ലിഫ്റ്റ് വഴി നമുക്ക് നാലാമത്തെ നിലയിൽ എത്താം. ഇതാണ് നാലാമത്തെ നിലയിലുള്ള ആയുർവേദ സെൻറ്റർ. ഇതതിൻ്റെ റെസ്റ്റ് ഏരിയ ആണ്. ഇത് അതിൻ്റെ മുൻവശത്ത് ഒരു ടേബിളുണ്ട് എന്നേ ഉള്ളൂ. അത് ഇവിടെ കിഴികളൊക്കെ ചൂടാക്കുകയും ഒക്കെ ചെയ്യുന്നതും പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്നതുമായ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ തെറാപ്പി റൂം. അവിടെ ഒരു ഒരു ടേബിളുണ്ട്, പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് അതിൻ്റെ കോർണറിൽ കാണുന്ന ആ വുഡൻ ക്യാബിനറ്റാണ്, നമുക്ക് സ്റ്റീം ക്യാബിനറ്റാണത്. പിന്നെ ഈ സ്റ്റീം ക്യാബിനറ്റ് വളരെ എല്ലാം വളരെയൊക്കെ സൗകര്യമുള്ളതും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് കൂളാണ്. ഇതാണ് സ്റ്റീം ക്യാബിനറ്റ്. ആ തെറാപ്പിസ്റ്റ് തുറന്ന് കാണിക്കുന്ന ഇതിനകത്താണ് നമ്മൾ സ്റ്റീമിങ്ങിന് ഇരിക്കുന്ന, മെഡിക്കേറ്റഡ് സ്റ്റീമാണ്. അപ്പോൾ ഇതെല്ലാം വളരെ നല്ല കൂൾ ആയിട്ടുള്ള റൂമാണ്. റൂം ഭയങ്കര ചൂടോ വെയിലോ ഒന്നുമില്ല, പ്രൈവസി ഉണ്ട്, പുതിയ ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ വളരെ സൗകര്യമായിട്ടുള്ള ക്ലീൻ ബാത്റൂംസും ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നമുക്ക് ലിക്വിഡ് സോപ്പ്, പിന്നെ ബാത്ത് ജെല്ലും ഷാംപൂവും ഒക്കെ ബോട്ടിലിൽ, ഡിസ്പെൻസർ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഉപയോഗിക്കാം, സുഖമായിട്ട് അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വരാം. നമുക്കവർ ഒരു ടവലും തരും. ഇവരുടെ ലീച്ച് തെറാപ്പി എന്ന് പറയുന്ന അത് അട്ട കൊണ്ട് കടിക്കുക, അത് ബ്ലഡ് സക്ക് ചെയ്തെടുക്കുക. ആ തെറാപ്പിയുടെ അവർ വെച്ചിരിക്കുന്ന ആ ലീച്ചസാണ് ഇത്. തിരുവനന്തപുരത്ത് വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു തെറാപ്പി ഉള്ളതായിട്ട് എനിക്ക് അറിയാൻ വയ്യ. ഏതായാലും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ നോർത്ത് ഇന്ത്യയിൽ ഇത് മുഖക്കുരു തൊട്ട് പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത്, നമുക്ക് ബാരിഗോസ് വെയിനൊക്കെ വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ട് ചൊറിച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയ ഇതിനെ കൊണ്ട് ആ ദുഷിച്ച രക്തം എടുത്തു കളയുക എന്നാണ്. അപ്പോൾ ഞാൻ 5 ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എനിക്ക് കിഴി, ധാര കിഴി, ഓയിൽ മസാജ്, അത് കഴിഞ്ഞ് സ്റ്റീം, എല്ലാ ദിവസവും സ്റ്റീം, ഇതെല്ലാമാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജോയിൻസൊക്കെ വളരെ ഫ്ലെക്സിബിളായി. അത് കഴിഞ്ഞിട്ട് കഷായമുണ്ട്, ലാസ്റ്റ് ഡേ വേണമെങ്കിൽ വയറിളക്കും, അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഈ മസാജ് എനിക്ക് ഇത് കാരണം എനിക്ക് നല്ല ഒരു ശരീരത്തിനൊക്കെ ഒരു നല്ല അയവ് വന്നു. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഇത് ഷെയർ ചെയ്യണേ കേട്ടോ.